السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، إنما ترسيل هذه نحو الواضح كان وأخواتها، كانهم وأخواتها أختنا رندا سهودري نه أخ سهودري أخوات എന്നത് أخت എന്നതിന്റെ ജംഅ ബഹുവചന രൂപമാണ്. أخواتها അതിന്റെ സഹോദരങ്ങൾ. കാനയും അവളുടെ സഹോദരിമാരും എന്നർത്ഥം. കാന എന്നതൊരു ഫിഅലാണ്. ആ ഫിഅല് മുബ്തദഉം ഖബറുമുള്ള, അതായത് മുബ്തദഉം ഖബറു എന്ന് പറയുമ്പോൾ ഇസ്മിയ ജുംല, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംല. ഉദാഹരണത്തിന് അൽ ബൈത്തു നദീഫുൻ, വീട് വൃത്തിയുള്ളതാണ് എന്ന് പറയുമ്പോൾ, അൽ ബൈത്തു എന്നത് മുബ്തദ സബ്ജക്റ്റും നദീഫൻ വൃത്തിയുള്ളതാണ് എന്നത് ഖബർ പ്രെഡിക്കേറ്റുമാണ്. അങ്ങനെയുള്ള ഒരു ജുംലയിൽ കാന പ്രവേശിച്ചാൽ, കാനയോ അല്ലെങ്കിൽ അതിൻ്റെ പോലെ വേറെ ചില ഫിയറുകളുണ്ട്, അതിനാണ് കാനയുടെ അഹവാത്ത് സഹോദരിമാരുണ്ടായത്. അവ പ്രവേശിച്ചാൽ ആ മുബത്തതിനെ നമ്മൾ കാനയുടെ ഇസ്മ് എന്ന് പറയും, അല്ലെങ്കിൽ കാനൻ്റെ കൂടെ പോലെയുള്ള മറ്റു ഫിയറുകളുണ്ടെന്നാണ്. സ്വാറ അസ്ബഹ അംസാ ദുഹാദല്ല, ഇങ്ങനെ കുറേ ഇസ്മുകളുണ്ട്, ഇല്ല ഫിയറുകളുണ്ട്. അവയുടെ ഇസ്മ എന്ന് പറയും മുബത്തത. പിന്നീട് വരുന്നത് ഖബർ എന്നായി, മുബത്തത ഖബർ എന്നുള്ള ആ ഖബർ തന്നെ. ഇസ്മിന് നസ്ബായിരിക്കും. കാന പ്രവേശിക്കുമ്പോൾ ഇസ്മിന് എന്താവും? ഇസ്മിന് നസ്ബല്ല, ഇസ്മിന് റഫ് ആയിരിക്കും. കാന പ്രവേശിക്കുമ്പോൾ ഇസ്മിന് റഫ് ആയിരിക്കും, ഖബറിന് നസ്ബും ആയി മാറും. മുബത്തതും ഖബറുമുള്ള വാചകത്തിൽ, വാക്യത്തിൽ മുബത്തതിന് അല്ലെങ്കിൽ റഫ് ആയിരിക്കും, പക്ഷെ ഖബറിനും റഫ് ആയിരിക്കും. പക്ഷെ ഇവിടെ കാന പ്രവേശിക്കുമ്പോൾ എന്താകും? ഇസ്മ ആയ മുബത്തതക്ക് എന്തായി മാറും? മുബത്തത അല്ല, പിന്നെ എന്താ പറയുന്നത്? കാന പ്രവേശിക്കുന്നതോടുകൂടി അതിനെന്താ പറയുന്നത്? കാനയുടെ ഇസ്മ എന്നാണ്. കാനയുടെ ഇസ്മിന് റഫും ഖബറിന് നസ്ബുമായി മാറും. ഉദാഹരണം പറയാം, നമുക്ക് സാധാരണ പരിചയമുള്ള ഖുർആന്റെ ഒരു ഒരു വാക്യം. قال الله غفورا رحيما، الله غفور رحيم. قال الله الله ان هو غفورا بركنا غفورا ان خبر رحيما ان خبر بعد خبر غفورا غفور مان رحيم مان رحيما الله غفور رحيم مان. ഇത് 4/5/2016 ഒന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. അടുത്തത് 4/5/2016 രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള പാഠങ്ങളിൽ ഇന്നാവ അഹവാതുഹ വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നാവ അഹവാതുഹ എന്നതിൽ ഇന്നയും ഇന്നയുടെ സഹോദരിമാരും, ഇന്ന അന്ന കഅന്ന ലാകിന്ന ലൈത ലഅല്ല ഇവയൊക്കെയാണ്. അപ്പോ ഇന്ന അഹവാതുഹ വന്നാൽ, അതായത് നേരത്തെ പറഞ്ഞ മുബത്തതും ഖബറുമായൊരു വാചകത്തിൽ, ഒരു വാക്യത്തിൽ, മുബത്തതും ഖബറുമായ ഒരു വാക്യം എന്ന് പറയുമ്പോൾ ഇസ്മിയ ജുംല, ഇസ്മു കൊണ്ട് തുടങ്ങുന്നതാണ് അല്ലെ. അപ്പോ അതിന്റെ തുടക്കത്തിൽ ഒരു ഇന്ന അഹവാതുഹ, ഇന്നയുടെ ഇന്നയും സഹോദരിമാർ, ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ എന്ത് ചെയ്യും? ഇസ്മിന് നസ്ബ് ആയിരിക്കും, ഖബറിന് റഫുമായിരിക്കും. അപ്പൊ ഇന്ന അഹവാത്ത് വരുമ്പം നമ്മൾ പിന്നെ എന്ത് പറയും? ഇന്ന വരുമ്പോ മുബത്തതും ഖബറുമായ ആ ജുംലന്റെ മുമ്പ് ഇന്ന വരുമ്പോ അതിന് ഈ മുബത്തതിനെ ഇന്നയുടെ ഇസ്മി എന്ന് പറയും, നേരത്തെ കാനയുടെ ഇസ്മ എന്ന് പറഞ്ഞ പറയും, ഖബറിനെ ഇന്നയുടെ ഖബർ എന്നും പറയും. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു കാനല്ലാഹു ഗഫൂറ റഹീമ, അത് ഇന്ന ചേർത്താണെങ്കിൽ ഇന്നല്ലാഹ ഗഫൂറ റഹീം, ഇന്നല്ലാഹ 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 ഹ അട ഒരിടത്ത് കാന വന്നപ്പോൾ കാനല്ലാഹു എന്ന് പറഞ്ഞു, ഇന്ന വന്നപ്പോ ഇന്നല്ലാഹ എന്ന് പറഞ്ഞു. അത് വ്യത്യാസം. ഇന്ന പ്രവേശിക്കുമ്പോ എന്തായി? ഇസ്മിന്, ഇന്നയുടെ ഇസ്മിന് അത് നസ്ബ് ചെയ്യും, ഖബറിന് റഫ ചെയ്യും. അതാണ് ഇന്നയുടെ ഇന്ന അഹവാത്തിന്റെ അമലി എന്ന് പറയുന്നത്. ഇനി കാന പ്രവേശിക്കുമ്പോ കാനയുടെ ഇസ്മിന് അത് റഫ ചെയ്യും,
يعني هذا خبر من أدل رفع شيئا. فكان الله غفورا رحيما إن الله غفور رحيم دو أرطامة تتلت بدل إني بدأ قرص وداحنا قرص الزحام شديد ترك شكتيا نعم ترك شكتيا أبدا كان بروش سيكم بو كان الزحام شديدا ترك شكتيا ريضا അല്ലെങ്കിൽ തിരക്ക് ശക്തിയേറിയതായിരുന്നു രണ്ടർത്ഥം വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ് വീട് വൃത്തിയുള്ളതാണ്. സിഹാം എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നറിയാം, അതിലെങ്കിൽ അർത്ഥം ഇതാണ്. അപ്പൊ കാന പ്രവേശിക്കുമ്പോ കാനൽ ബൈത്തു ലദീഫൻ. ശരി, മൂന്ന് അസ്സൗബ് ഖസീറുൻ വസ്ത്രം നീളം കുറഞ്ഞതാണ്. കസീർ കസീർ തൊവീല് നീളം കൂടിയ, കസീർ നീളം കുറഞ്ഞ. അപ്പോൾ സ്വാറ സ്വാറ കാനയുടെ കൂടെ ഉള്ള വേറെ എന്നാണ് സ്വാറ സ്വാറ സൗബ് കസീറൻ എന്താണ് വസ്ത്രം ഷോർട്ട് നീളം കുറഞ്ഞത് ആയി, നീളം കുറഞ്ഞതായി എന്ന് സ്വാറ. ഇനി البرد قاريس البرد برد تلوب حرارة تشود لا البرد قاريس تلوب شايتيم كدينة ما سوار البرد قاريس سوار البرد قاريس نحن سوار إلى اسم البرد هذا قاريس هذا سوار إلى خبر ما البرد هذا لما تكون رفع شيء പാരിസൻ എന്നതിന് ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തിരിക്കുന്നു. സ്വാറൽ ബർദു പാരിസൻ തണുപ്പ് അല്ലെങ്കിൽ ശൈത്യം കഠിനമായി എന്നർത്ഥം. ഇനി അടുത്തത് അൽ ഖാദിമു ഖവിയുൻ വേലക്കാരൻ ശക്തനാണ്. അൽ ഖാദിമു മുബത്തദൽ ഖവിയുൻ ഖബർ മുബത്തദൽ മർഫൂഉ ഖബർ മർഫൂൾ മുബത്തദവും റഫ് ഉള്ളതാണ്, അതേപോലെ ഖബറിനും റഫ് തന്നെ. പക്ഷേ സംഭവം എന്തായി, ലൈസൽ ഖാദിമു ഖവിയൻ ലൈസ പ്രവേശിച്ചു. കാന എന്തൊക്കെയാണുള്ളതെന്നറിയോ, കാന സ്വാറ ലൈസ ബാത്ത അസ്ബഹ ഉംസ അദ്ഹ ദല്ല ഇതെല്ലാം ഇതിൽപ്പെടും പറയുന്നുണ്ട്. ലൈസൽ ഖാദിമു ഖവിയൻ വേലക്കാരൻ ശക്തനല്ല. അപ്പൊ ലൈസ എന്ന് പ്രവേശിച്ചു. അപ്പോൾ അൽ ഖാദിമു ഖാദിമു എന്നത് അവസാന മീമിന് ലമ്മത്ത് കൊണ്ട് റഫ ചെയ്തിരിക്കുന്നു. കവിയൻ കവിയൻ എന്നതെന്തായി മാറി, കവിയൻ എന്നതായി മാറി. അൽ ആമിലു നഷീത്തുൻ തൊഴിലാളി ഉന്മേഷവാനാണ്, ചുറുചുറുക്കുള്ളവനാണ് അല്ലെങ്കിൽ ഉന്മേഷവാനാണ്, സ്മാർട്ടാണ്. ദ ലേബറർ ഈസ് സ്മാർട്ട് എന്നർത്ഥം. സ്മാർട്ട് നഷീത്ത് ലൈസൽ ആമിലു നഷീതൻ ലൈസൽ ആമിലു ആമിൽ തൊഴിലാളി അല്ല, നഷീതൻ ഉന്മേഷവാനല്ല അല്ലെങ്കിൽ സ്മാർട്ട് അല്ല ചുറുചുറുക്കുള്ളവനല്ല. അപ്പൊ ലൈസൽ ആമിലു ആമിലു എന്ന് വന്നു, നഷീതൻ എന്ന് വന്നു ലൈസ പ്രവേശിച്ചു. അത് 4/5/2016 നാലാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. അന്നഹിമു മരീദുൻ അന്നഹിമു മരീദുൻ നഹിമു നഹിമു എന്ന് പറഞ്ഞാൽ നഅീമല്ല, നഹിമു എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. നഅീം നഹിമു തീറ്റക്കൊതിയ അല്ലെ തീറ്റപ്പണ്ടാര ഭയങ്കരമായിട്ട് തിന്നതാണ്. മരീദുൻ രോഗിയാണ്. അസ്ബഹൻ നഹിമു അസ്ബഹൻ നഹിമു മരീവൻ നഹിമായി എന്ത് മരീവൻ രോഗിയായി ആയി എന്നിവിടെ അസ്ബഹ എന്നത് ആ സമയം കൂടി സൂചിപ്പിക്കാനാണ്. പ്രഭാതത്തിലാകുന്നതിനാണ് അസ്ബഹ എന്ന് സ്വബാഹ് പ്രഭാതം അല്ലേ സ്വബാഹ് മസാഹ് എന്നറിയ പ്രദോഷം വൈകുന്നേരം
അംസ എന്ന് പറയുന്നുണ്ട്, അംസ അടുത്ത് വരുന്നുണ്ട്. അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിലാകുന്നതിന് ആണ് അംസ എന്ന് ഉപയോഗിക്കുന്നത്. അൽ ജവ്വ അന്തരീക്ഷം, മുംതിറുൻ മഴ പെയ്യുന്നതാണ്, മഴ പെയ്യുന്ന രൂപത്തിൽ മുംതിറുൻ അംതറ മഴ പെയ്യിച്ചു. അസ്ബഹൽ ജവ്വ മുംതിറുൻ, രാവിൽ തന്നെ നല്ല മേഘാവൃതമാണ് മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷം. അപ്പോ അൽ ജവ്വ അസ്ബഹൽ ജവ്വ മുംതിറൻ മുംതിറൻ എന്നാണ് ഇതേ. ഇനി അൽ ആമിലു മുത്തഅബുൻ, തൊഴിലാളി ക്ഷീണിതനാണ് പരിക്ഷീണിതനാണ്. മുത്തഅബുൻ അംസൽ ആമിലു മുത്തഅബൻ, തൊഴിലാളി പരിക്ഷീണിതനാകപ്പോഴാ രാവിലെയാണ്, വൈകുന്നേരം അല്ലേ. അപ്പൊ അംസ എന്ന് പ്രയോഗിച്ചു. അംസ അൽ ആമിലു മുത്തഅബൻ ചേർത്ത് പറയുമ്പോ അംസൽ ആമിലു മുത്തഅബൻ, അംസ എന്നുണ്ട് ചേർത്ത് പറയുമ്പോ അംസൽ ആമിലു എന്ന് പറയും. അപ്പൊ അവിടെ ആമിലു എന്നതിന് റഫാണ്, മുത്തഅബൻ എന്ന ഖബറിന് നസ്ബ് ആണ്. അംസയുടെ ഇസ്മാണ് അൽ ആമിലു എന്നത് അംസയുടെ ഖബറാണ് ഇത് മുത്തഅബൻ എന്നത്. ഹംസാക്കല്ല, ഹംസല്ല, ഹംസല്ല. അസ്സഹ്റു ഗാബിലുൻ, പൂവാടിയതാണ് അല്ലെ, പൂവാടി പൂവാടിയതല്ല പൂവാടിയതാണ്, പൂവാടിയതായിരുന്നു എന്നതിനും അങ്ങനെ തന്നെ അല്ല, പൂവാടിയതാണെന്നാണ് സഹ്റു ഗാബിലുൻ. ഇനി അംസ സഹ്റു ഗാബിലൻ, വൈകുന്നേരം പൂവാടിയതായി, വൈകുന്നേരത്തിൽ, വൈകുന്നേരം അല്ലേ പൂവാടിയ. അൽഗമാമു കസീഫുൻ, മേഘം തിങ്ങി നിൽക്കുന്നതാണ്. അദ്ഹൽ ഗമാമു കസീഫൻ, ദുഹാ സമയത്ത് മേഘം കസീഫ് ആയി, കസീഫ് എന്നാണ് തിങ്ങി നിൽക്കുന്നത്. അദ്ഹാ എന്നാണ് ദുഹാ സമയം, പൂർവാഹൻ സൂര്യൻ ഒരു കുന്തത്തോളം, ഒരു റുംഹ് ഒരു കുന്തത്തോളം ഉയർന്നത് മുതൽ ഉള്ള കുറച്ച് സമയമാണ് ദുഹ. ദുഹാസ്കാരത്തിന്റെ സമയം സൂറത്തുൽ ദുഹ ആണല്ലോ, ദുഹ അല്ലേ. അശ്ശാരിഉ മുസ്ദഹമുൻ, റോഡ് തിരക്കേറിയതാണ്. അദ്ഹശ്ശാരിഉ മുസ്ദഹമൻ, അദ്ഹ അദ്ഹ ഉർവാഹന സമയത്തായി നമുക്കർത്ഥം. അൽ മതറു ഗസീറുൻ, മഴ ശക്തിയാണ്, ശക്തിയുള്ളതാണ്. വല്ലൽ മതറു വസീറൻ, വല്ല എന്ന് പറഞ്ഞാല് ആയി തന്നെ, വല്ല എന്നുള്ളത് കാനാഹവാത്തിൽപ്പെട്ടതാണ്, കാനാഹവാത്ത്. അൽ ഗുബാറു സായിറുൻ, പൊടി പാറുന്നതാണ്. വല്ലൽ ഗുബാറു സായിറൻ, പൊടി പാറുന്നതായി. അൽ മിസ്ബാഹു മുത്തഖിദുൻ, വിളക്ക് കത്തുന്നതാണ്. ബാത്തൽ മിസ്ബാഹു മുത്തഖിദൻ, രാത്രി വിളക്ക് കത്തുന്നതായി. അവിടെ ബാത്ത എന്നത് രാത്രി, രാത്രി പാർക്കുന്ന സ്ഥലം. ബാത്ത രാത്രി, ബൈത്ത് രാത്രി നിൽക്കുന്ന സ്ഥലമല്ലേ, ബൈത്ത് വീട് അല്ലേ, ബൈത്ത് എന്നുള്ളതായിരിക്കും. അൽ മരീദു മുത്തഅല്ലിബുൻ, എന്താണ് രോഗി വേദനിക്കുന്നവരാണ്. അൽ മരീദു മുത്തഅല്ലിമുൻ, മുത്തഅല്ലിമല്ല അവിടെ, ആ മാറിയിട്ട് ആയ അർത്ഥം മാറി, എന്തായി മുത്തഅല്ലിമുൻ എന്നായി. തഅല്ലമ യതഅല്ലമു മുത്തഅല്ലിമുൻ, തഅല്ലമ യതഅല്ലമു മുത്തഅല്ലിമുൻ എന്താണ് വേദനയുള്ളതായി. മറ്റേ തഅല്ലമ പഠിച്ചു, പഠിക്കുന്നവനാണ് മുത്തഅല്ലിം ഐന്, ഇത് മുത്തഅല്ലിം. ഇനി ബാത്തൽ മരിയുന്നു മുത്തഅല്ലിമൻ, രാത്രി രോഗി വേദനയുള്ളവനായി. രാത്രിയാണ് എല്ലാ രോഗത്തിനും വേദന കുറച്ച് കൂടുതലുണ്ടാവും അല്ലേ. ഇനി ബഹസ് നോക്കാം, ബഹസ് ഓടിച്ചു നോക്കാം. ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് അറബിയിൽ എന്ന് പറയാൻ പോകും. എത്രാമത്തെ ക്ലിപ്പ്? കുല്ലു മിസാലിൻ ഫിൽ ഖിസ്മിൽ അവ്വലി തഅല്ലഫു മിൻ മുബ്തദഇൻ വഖബരിൻ, മുകളിൽ കുല്ലു മിസാലിൻ, എല്ലാ ഉദാഹരണങ്ങളും. ഫിൽ ഖിസ്മിൽ അവ്വലി, ഒന്നാമത്തെ വിഭാഗത്തിൽ, ഇവിടെ രണ്ട് റോ ആയിട്ട്, രണ്ട് നിരയായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. അത് തഅല്ലഫു, അത്
شر بعيد عن من مبتدا اما خبر المبتدا خبر عن وهما مرفوعان كما علمت وهما رندم مرفوعان رفعا كبتدان كما علمت ان كريدو وانا واذا نظرت الى القسم الثاني രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് നീ നോക്കിയാൽ രണ്ടാമത്തെ റോ ഈ ലെഫ്റ്റ് റോ ഇതിലേക്ക് നോക്കിയാൽ എന്താണ് റഅയ്തൽ അംസിലത ഐനഹ ഉദാഹരണങ്ങളെ തന്നെ നിനക്ക് കാണാം ബഅദ അൻ ദഖല അലാ കുല്ലി മിൻഹ അവയിലേക്ക് പ്രവേശിച്ച ശേഷം അഹദുൽ അഫ്ആലി ഫിഅലുകളിൽ ഒന്ന് ഏത് ഫിഅലുകൾ കാന സ്വാറ ലൈസ അസ്ബഹ അംസ അദ്ഹ ദല്ല ബാത ഈ ഫിഅലുകളിൽ ഒന്ന് പ്രവേശിച്ചപ്പോൾ ഇതേ സെന്റൻസുകൾ ഇതേ ജുംലകൾ തന്നെ എന്തായി അതിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായത് കാണാം എന്ത് ഈ ഭാഗത്തിൽ ഇസ്മുകളുടെ അവസാനങ്ങൾ നോക്കിയാൽ എന്താണ് അവാഹിറ നോക്കി വജത്താൻ നിനക്ക് കാണാം അൽ ഇസ്മൽ അവ്വല മർഫുആ ഒന്നാമത്തെ ഇസ്മിന് മർഫുഉ റഫ്ആക്കപ്പെട്ടതായിട്ടും ഫി കുല്ലിൽ അംസ് എല്ലാ ഉദാഹരണങ്ങളും വൽ ഇസ്മ സാനി രണ്ടാമത്തെ ഇസ്മ മൻസൂബ നിസ്ബാക്കപ്പെട്ടതായും ഫി ജമീ ഫി ജമീഹ അവയിൽ എല്ലാത്തിലും വമാ ഹദസ ഹാദ തഗ്യീറു ഇല്ലാ മിൻ ദുഖൂലി അൽ അഫ്ആലി മുതഖദ്ദിമ വമാ ഹദസ സംഭവിച്ചിട്ടില്ല ഹാദ തഗ്യീറു ഈ ചേഞ്ച് ഈ പകർച്ച ഈ മാറ്റം ഇങ്ങനെ ആദ്യം രണ്ട് റഫ്ആലി ഈ ഫിഅലുകൾ പ്രവേശിച്ചപ്പം എന്തായി ഒന്നാമത്തത് റഫ്ഉമായി രണ്ടാമത്തത് നസ്ബുമായി മാറി ഈ ചേഞ്ച് ഈ തഗ്യീർ സംഭവിച്ചിട്ടില്ല എന്താ തഗ്യീർ എന്ന പകർച്ച മാറ്റം ഇന്നല്ലാഹ ലാ യുഗയ്യിറു ഖൗമൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം ലേ സേ അല്ലാഹു ഒരു സമൂഹത്തെയും മാറ്റപ്പെട്ടില്ല എന്ത് ഹത്താ യുഗയ്യിറു അവർ മാറുന്നത് വരെ മാ ബി അൻഫുസിഹിം അവർ സ്വന്തമായിട്ട് മാറുന്നത് വരെ ലേ ഇനി തഗ്യീർ എന്ന പകർച്ച ഗയ്യറ യുഗയ്യിറു തഗ്യീർ ഇല്ലാ മിൻ ദുഖൂലി അഫ്ആലി മുതഖദ്ദിമ മുൻപ് പറഞ്ഞ ഫിഅലുകൾ പ്രവേശിച്ചത് കൊണ്ടല്ലാതെ ആ ഫിഅലുകൾ പ്രവേശിച്ചപ്പോൾ ഈ മാറ്റം വന്നത് എന്തായി ഇസ്മിന്റെ റഫ്ഉമായി ഖബറുൻ നസ്ബുമായി മുൻപ് തദരി അതേ ആ ഫിഅലിന്റെ ഇസ്മായി അറിയപ്പെടുന്നു പിന്നീട് ഖബർ ആ ഫിഅലിന്റെ ഇസ്മായിട്ടും അറിയപ്പെടുന്നു അല്ല ഖബറായിട്ടും അറിയപ്പെടുന്നു ഫതുർഫഉൽ അവ്വലു അപ്പോൾ അവ്വല അപ്പോൾ ഫതുർഫഉൽ അവ്വല അപ്പൊ ആ ഫിഅലുകൾ എന്ത് ചെയ്യുന്നു ഒന്നാമത്തെ ഇസ്മിന് നസ്ബ് നസ്ബ് റഫ് ചെയ്യുന്നു വൈസമ്മ ഇസ്മഹ അതിന് ഇസ്മ അതിന്റെ ഇസ്മ എന്ന് പറയും കാന പ്രവേശിക്കുമ്പം കാനന്റെ ഇസ്മ എന്ന് പറയും ഓ തൻസിബു നസ്ബ് ചെയ്യുന്നു അസാനി രണ്ടാമത്തെ ഇസ്മിന് വൈസമ്മ ഖബറഹ അതിന്റെ ഖബർ എന്ന് പറയുന്നു അൽ ബൈത്തു നദീഫൻ കാന വരിക്കുമ്പോൾ കാനൽ ബൈത്തു നദീഫൻ അൽ ബൈത്തു എന്നത് കാനന്റെ ഇസ്മാണ് നദീഫൻ എന്നത് കാനന്റെ ഖബറാണ് അൽ ബൈത്തുന് എന്തായി കാന വന്നതുകൊണ്ട് റഫ് ചെയ്തു നസ്ബ് നദീഫൻ എന്നത് അവസാനം നസ്ബ് ആയി നദീഫ് എന്നത് നദീഫൻ എന്നായി മാറി അല്ലേ വ യഅമലുൽ മുളാരിഉ വൽ അംറു മിൻ ഹാദിഹിൽ അഫ്ആലി അമലഹ ഈ ഫിഅലുകളിൽ നിന്നുള്ള അംറു മുളാരിഉ രൂപങ്ങളും ഇതേ പണി ചെയ്യും നറ കാനയുടെ മുളാരിഉ ആണെന്ത് യക്കൂനു യക്കൂനു വന്നാൽ ഇങ്ങനെ തന്നെ സ്വാറയുടെ മുളാരിഉ ആണ് യസ്വീറു മനസ്സിലായില്ലേ പിന്നെ കാനയുടെ മുളാരിഉ അംറാണ് കുൻ കുൻ സ്വാറയുടെ മുതാരി അമ്രാണ് അമ്രാണ് സ്വിർ ഇതേപോലെ വന്നാലും അങ്ങനെ തന്നെയാണ് ഗൈറ അൻ ലൈസ ലാ യതീ മിൻഹ മുതാരിഉ വല അംറു ഒഴികെ ഏത് ലൈസ ഒഴികെ ലൈസക്ക് മുതാരിഉല്ല അംറുല്ല ഇനി വൈദാ തദബ്ബർത മആനി ഹാദിഹിൽ അഫ്ആലി ഫീ അംസിലതിഹ ഇതിന്റെ ഉദാഹരണങ്ങളിൽ ഈ ഫിഅലുകളുടെ ആശയ അർത്ഥം നീ ചിന്തിച്ചാൽ വജത്താനിലേക്ക് കാണാം അന്നക്കാന തുഫീദു ഇത്തിസാഫൽ മുബ്തദഇ ബിൽ ഖബരി അന്ന കാന നിശ്ചയം കാന ഇനി 4/5/2016 ആറാമത്തെ ക്ലിപ്പാണ് ഇനി ഈ ഫിയാലുകൾ കാന സ്വാറ അസ്ബഹംസ എന്നൊക്കെ പറഞ്ഞില്ലേ ഈ ഫിയാലുകളുടെ അർത്ഥം ചിന്തിച്ചാൽ വജത്ത അന്ന കാന തുഫീദ് ഇത്തിസാഫൽ മുബത്തദ ഇബിൽ ഖബരി ഫി സവരിൽ മാദി മാദിയായ കാലത്തെ സൂചിപ്പിക്കാൻ കാന ആയിരുന്നു എന്നുള്ളൊരു സൂചന ആണ് വരുന്നത് ഒരു ഹാലിൽ നിന്ന് മറ്റൊരു ഹാലിലേക്ക് മുബ്തദഉ വന്നതായിട്ടാണ് കാണിക്കുന്നത് നിഷേധം സൂചിപ്പിക്കുന്നു ലൈസൽ മരീദു നായിമൻ എന്താണ് രോഗി ഉറങ്ങുന്നവനായി അല്ല അവിടെ നഫീനെ സൂചിപ്പിക്കുന്നു
أما أصبح فأمسى وأضحى وظل وباق فتفيد توقيت اتصاف المبتدأ بالخبر بالصباح والمساء والضحى والنهار والليل على الترتيب. إني ي مثل أصبح الصباح نسجدنا هذاك التوقيت نسجدنا توقيت نرى وقت نميكا وقت يوقت توقيت توقيت نسجدنا أصبح هذا المرء عابري أي أمسى ويجت أي الله حوراه تلاي നല്ല ഭാഗം ഇതൊക്കെ എന്താണ് രാത്രി സമയം ആയി എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അടുത്തീവ് ക്രമത്തിൽ ഇനി ഇതിന്റെ കവായിഡ് തതുഹുഡ് കാന അലൽ മുബ്തദഇ ഖബറി മുബ്തദഇന്റെയും ഖബറിന്റെയും മുമ്പ് കാൻ പ്രവേശിക്കും. അപ്പോൾ അത് ഒന്നാമത്തതിന്റെ റഫ് ചെയ്യും. വൈസമ്മാ ഇസ്മഹാദിന്റെ ഇസ്മി എന്ന് അതിന്റെ പേര് പറയും. വൈ തൻസിബു അത് നസ്ബ് ചെയ്യും അസാനി രണ്ടാമത്തതിന് വൈസമ്മ. അപ്പോൾ അതിന് പറയുന്നത് ഖബറഹ അതിന്റെ ഖബർ എന്ന് പറയും. മിസ്ലു കാനാമാൻ കാനയെ പോലെ തന്നെ ഫീമ തഖദ്ദമ മുമ്പ് പറഞ്ഞതിൽ സ്വാറ വലൈസ അസ്ബഹ അംസ അദ്ഹ വല്ല ബാത വതസ്മ ഹാദിഹി അൽഅഫ്ആൽ വഅഖവാതി കാന ഈ ഫേലുകളെ കാനയുടെ സഹോദരിമാർ എന്ന് പറയും. ലികുല്ലി ഫഅലിൻ മിൻ ഹാദിഹി അൽഅഫ്ആലി ഈ ഫേലുകൾക്ക് ഓരോന്നിനും എന്തുണ്ട് മുദാരിഉ അംറുൻ മുദാരിഉണ്ട് അംറുണ്ട് യഅമലാനി അത് രണ്ടും അമൽ ചെയ്യും. അമൽ അൽ മാദി മാദിയുടെ അമൽ ചെയ്യും. നിന്ന് എന്ത് വരില്ല മുവാരിയുമില്ല അമ്രും വരില്ല. അത്ര മതി ഇതിന്റെ കവായിദ് അല്ല തംബീനാത്ത് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാക്കിക്കോളും. പിന്നെ ഇത് കൂടാതെ വേറെ ചില ഫേറുകൾ കൂടി ഈ കൂട്ടത്തിലുണ്ട്. കാന സ്വാറ അസ്ബഹ അംസ അദ്ഹ വല്ല മാ ദാമ മാ ബരിഅ മാ ഫതിഅ മം ഫക്ക മാ സാര ലൈസ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മാ സാര എന്ന് പറഞ്ഞാല് അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നു എന്നുള്ളർത്ഥം. മാ സാല അബ്ദി ബിൻ നവാഫിൽ യഖുർബു ഹത്ത അകൂന ലഹു യദൻ വൽ അർജുല മാ സാല അബ്ദി എന്റെ അബ്ദ് തുടർന്നുകൊണ്ടേയിരുന്നു ബിന്നവാഫിലി നഫിലുകൾ കൊണ്ട് സുന്നത്തുകൾ ആയ കർമ്മങ്ങൾ കൊണ്ട് യഖുറുബു അടുക്കുന്നവനായി എന്നോട് അടുക്കുന്നവനായിക്കൊണ്ടേയിരുന്നു. എന്ത് ബിന്നവാഫിലി യഖുറുബു ഹത്താ അകൂന ഞാൻ ആകുന്നത് വരെ ലഹു അവനിക് യദൻ കൈ അർജുല കാലുകൾ എന്താണ് അള്ളാഹു നൽകിയ സന്ദേശം അനുസരിച്ചാണ് അവന്റെ കൈ പ്രവർത്തിക്കുക അവന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഹറാമിയത്തിലേക്ക് അവന്റെ കാര്യം പോവുക മാത്രമല്ല അല്ലാതെ അള്ളാഹു ആവുന്നല്ല. ഓക്കെ അവിടെ മാസാല അങ്ങനെ മാസാല മാ ബരിഅ മാ ഫതിഅ മം ഫക്ക മാദാമ ഒക്കെ കാണാം. അതെല്ലാം കാനാഹവാദിൽ പെട്ടതാണ്. ഓക്കെ സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതൊക്കെ തീരെ